ഇനി ഒരു വിശ്വാസത്തിന്റെ കഥ പറയാം. ഇത് വെറും വിശ്വാസമല്ല, നിഷ്കളങ്കമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ കഥ. ഒരിടത്ത് ഒരു വീട്ടിൽ ചെറുപ്പക്കാരായ ഒരു അച്ഛനും അമ്മയും വളരെ ദുഃഖിതരായി ഇരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഇളയ കുട്ടി വളരെ ചെറിയ കുഞ്ഞാണ്, ഒരു വയസ്സിൽ താഴെ മാത്രമേ ഉള്ളൂ, പലതരത്തിലുള്ള രോഗപീഡകളാൽ വലഞ്ഞിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഇവരെ ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ കയ്യിൽ മിച്ചം ഒന്നും തന്നെ ഇല്ല. അവരിങ്ങനെ പരസ്പരം സങ്കടങ്ങൾ പറയുന്നതിനിടയിൽ അവർ ഒരു കാര്യം പറഞ്ഞു, ഇനി നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനായി ഒരു മഹാ അത്ഭുതം തന്നെ സംഭവിക്കണം. ഇത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത് അവരുടെ മൂത്ത മകൾ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഇത് കേട്ടപാടെ നേരെ വീടിനകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് അവൾ വളരെ കാലമായി സൂക്ഷിച്ച് ഒരു കാശും കുടുക്കയിലിട്ടിരുന്ന നാണയത്തുട്ടുകളുമായി അവൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോവുകയാണ്. മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് അവിടുത്തെ ഫാർമസിസ്റ്റിനോട് പറഞ്ഞു, സർ, ഇത് എൻ്റെ കാശും കുടുക്കയാണ്, എനിക്ക് അത്ഭുതം വേണം. എൻ്റെ കുഞ്ഞനുജൻ തീരെ സുഖമില്ലാതായിരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ കയ്യിലാണെങ്കിൽ ഇനി പണമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപയോഗിച്ച് എനിക്ക് ഒരു അത്ഭുതം സമ്മാനിക്കണം. അത് കേട്ട് ആകെ അത്ഭുതപ്പെട്ട ഫാർമസിസ്റ്റ് കുട്ടിയോട് സകല വിവരങ്ങളും അന്വേഷിക്കുകയാണ്. അവൾ തൻ്റെ കുഞ്ഞനുജൻ്റെ അസുഖത്തെപ്പറ്റിയും അച്ഛനമ്മമാർ പറഞ്ഞ ഈ അത്ഭുതം എന്ന മരുന്നിനെപ്പറ്റിയുമൊക്കെ അയാളോട് പറഞ്ഞു. പാവം കുട്ടി, അയാൾ മനസ്സിലോർത്തു. പക്ഷേ ഈ കഥയെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു മനുഷ്യനിരിപ്പുണ്ടായിരുന്നു. അയാൾ ആ നാട്ടിലെ അതീവ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും അവളുടെ ആ വിശ്വാസവും അവൾ ആ അത്ഭുതത്തിലർപ്പിച്ച പരമമായ വിശ്വാസവും അയാളെ അത്ഭുതപ്പെടുത്തുകയും വളരെയധികം അതിൽ ആകർഷണനാകുകയും ചെയ്തു. അയാൾ അവിടെ നിന്നും ആ കുട്ടിയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവളുടെ അച്ഛനമ്മമാരെയും ആ ചെറിയ കുഞ്ഞിനെയും കണ്ടു. എന്നിട്ട് അവർക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്, കുഞ്ഞിൻ്റെ മുഴുവൻ ചെലവും അയാൾ ഏറ്റുകൊള്ളാമെന്നും അതുപോലെ തന്നെ അവരുടെ കടങ്ങളൊക്കെ തീർത്തുകൊള്ളാമെന്നും അയാൾ അവരെ അറിയിക്കുകയാണ്. അവർ വളരെയധികം സന്തോഷവാന്മാരും സന്തോഷവതികളുമായി. ക്രമേണ കുഞ്ഞിൻ്റെ അസുഖങ്ങളൊക്കെ മാറുകയും അവർ അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്തു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് എന്താണ്? ആത്മവിശ്വാസവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും. ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാകുന്നു, ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസികളായാൽ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവരും ശുഭാപ്തി വിശ്വാസമുള്ളവരായി ജീവിത വിജയം നേടുന്നവരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുന്നു.